ശരി മോളൂട്ട, അപ്പോൾ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ ഞാൻ മോളുടെ കടയിലേക്ക് എന്നാൽ കഴിയുന്ന സാധനങ്ങൾ അവിടെ ഞാൻ കൊണ്ടുവന്ന് തരാം, അല്ലെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ തരാം. അഡ്രസ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ മോള് പറഞ്ഞ ചേച്ചിയുടെ പക്കൽ ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു മോള്, മോളെ സഹായിക്കാൻ. എന്തായാലും അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും നമ്പരോ ഫോൺ നമ്പരോ ഒക്കെ തരുവാണെങ്കിൽ അത് പിന്നീട് അത് വലിയ വിഷയങ്ങളാവും. പിന്നെ അവരാ ഫോൺ മോളോട് അടുക്കാൻ വരുന്നവരത് മറ്റ് മിസ്യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം എൻ്റെ അടുക്കൽ വരുന്നവർ വരെ നമ്മളോടൊരു നന്ദിയോ കുറവോ കാണിക്കാത്തവരാണ്. എനിക്കതിലെങ്കിലും വലിയ കാര്യമോ ഒന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷെ ഞാൻ മോളോടത് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരും. അപ്പോൾ എന്ന് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ഞാനൊരു പൊതുബോധം മോക്ക് തന്നതാണ്. അപ്പോൾ എനിക്കങ്ങനെ മറ്റാരുടെ നമ്പർ വാങ്ങിച്ചു തരാനോ മറ്റാരെയെങ്കിലും മോളെ പരിചയപ്പെടുത്താനോ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അന്നും ഇന്നും എന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് മോൾക്ക് സാധനങ്ങൾ, കടയിൽ വേണ്ടുന്ന സാധനങ്ങൾ എൻ്റെ കാശും കൊണ്ട് ഞാൻ മോൾക്ക് വാങ്ങിച്ചു തരാം. പിന്നെ മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താ, ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ കാരുണ്യ പ്രവർത്തകരായിട്ടുള്ളവരെ, പൊതുപ്രവർത്തകരായിട്ടുള്ള അവരുടെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവർ മോളെ സഹായം, അതായത് ഞാൻ പറഞ്ഞ് എൻ്റെ നാവിൽ നിന്ന് മോളെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവർ മോളെ സഹായിക്കുമെന്ന ലെവലിലാണ് മോൾ എന്നോട് പറഞ്ഞത്. അങ്ങനെയുള്ള സഹായമൊന്നും വാങ്ങിച്ചു തരാൻ എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ ഡയറക്റ്റ് മോക്ക് സഹായം തരാം, മനസ്സിലായോ? മറ്റുള്ളവരോടൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. പക്ഷെ എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മോൾക്ക് എന്താണ് മോക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഞാനത് ശരിയാക്കി തരാം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വരാം. പിന്നെ മോള് പറഞ്ഞ് മോളുടെ കുഞ്ഞു കുട്ടിയാണ്, അതുകൊണ്ട് അതിനെ അവിടെ ഇരുത്തിയിട്ട് എങ്ങും പോകാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ അഡ്രസ്സും വിലാസം, വിലാസം പറയുക, അതൊക്കെ തന്നെ ചെയ്യുക. ഞാൻ അവിടെ വന്നിട്ട് കടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ മോൾക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ കാശ് തരാം. കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മുത്തേ, എനിക്ക് മോളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ നല്ലൊരു വീടില്ലെന്ന് പറയുന്നു, കഥയില്ലാത്ത ആ വീട്, വെട്ടമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മോള് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്, കാരണം ഞാനും അങ്ങനെ ഒരു വീട്ടിൽ ഒരുപാട് കാലം ജീവിച്ചതാണ്. ഇപ്പോഴും എൻ്റെ വീടും ചോരുന്ന വീടാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഞാൻ മോൾക്കും തരാം. ഓക്കെ, എനിക്ക് കിട്ടുന്ന, ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഞാൻ മോൾക്കും തരാം. ഓക്കെ കണ്ണ, ഒത്തിരി സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ല മറവിയുടെ ആളാണ്. തന്നെയല്ല, മറവി എന്ന് മാത്രമല്ല, മോക്കറിയാമല്ലോ ഇവിടെ മുഴുവൻ ആളുകൾ, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് എത്രമാത്രം ആളുകളാണ് വിളിയും പറച്ചിലും ഒക്കെ എന്ന് മോക്ക്, ഞാൻ പറയാതെ തന്നെ മോക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരി ആളും പേരും ഒക്കെ ഇങ്ങനെ വിളിച്ചും പറഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അവർക്കൊക്കെ മറുപടിയൊക്കെ കൊടുക്കണം. അത് മാത്രമല്ല, എനിക്കൊരു, ഞാൻ പോലെ മറന്നു പോകും മോളെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോളെന്നെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ എനിക്ക് ഈ മാസത്തെ കാശ് കിട്ടുമ്പോഴേ ഓർമ്മയിൽ ഒന്ന് മോളെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഞാൻ വരാൻ ശ്രമിക്കാം. അതുപോലെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക, എനിക്ക് കിട്ടുന്നതിലൊരു പങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അത്രേ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ ഈ ജീവിതം കൊണ്ട് വേറെ ഒന്നും എനിക്ക് പറ്റില്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാനിങ്ങനെയൊക്കെയാണ്, ഓരോ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തും പകരം ഞാൻ തിരിച്ച് വാങ്ങിച്ചും അങ്ങോട്ട് കൊടുത്തും എല്ലാം ഇങ്ങനെ കഴിയുന്ന ഒരാളാണ്. അതായത് സഹായങ്ങൾ അങ്ങോട്ട് കൊടുത്തും വാങ്ങിച്ചുമൊക്കെ അതിൽ
ഞാൻ സഹായിക്കാത്തവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സഹായം കൊടുക്കാത്ത പലരും എന്നെ ഇങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ലോകത്തിൻ്റെ നാനാ വഴിയിലുള്ളവർ. അപ്പോൾ മോളുടെ കട പറയുക, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, നന്ദി, നമസ്കാരം മുത്തെ, കേട്ടോ. ഓക്കെ കണ്ണ, വീടൊക്കെ കണ്ട്, ഞാൻ മോളുടെ വീടൊക്കെ കണ്ട്. ഞാനും കുറേ നാൾ അങ്ങനെയുള്ള വീട്ടിൽ കിടന്നിട്ടുള്ളതാണ്, കഥകൊന്നും ഇല്ലാതെ. ഞാൻ ഓർക്കുന്നു കുഞ്ഞു കുട്ടിയും കൊണ്ടൊക്കെ കഥകൊന്നും ഇല്ലാതെ നല്ലൊരു വീടോ പൂട്ടുകെട്ടൊന്നും ഇല്ലാത്ത ആ ഒരു വീട്ടിൽ കിടക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. മോളെ മാത്രമല്ല, ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ വന്ന് പറയും, വീടില്ല, നല്ലൊരു കഥയില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ നാഗാ, ഞാൻ തനിച്ചാണ്. ആണും പെണ്ണും എല്ലാം എന്നോട് പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നോടൊപ്പം കൂട്ടുകൂടുക എന്നാ പറയുന്നത്, എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ സഹായിക്കാം എന്നൊക്കെ ഞാൻ പറയും. ഞാൻ മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവരും നിങ്ങളെല്ലാവരെയും സഹായിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരും കൂടി അന്നേരം എന്നോടൊപ്പം കൂടി നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങും. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകാം. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പം മോള് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ എന്നോട് ഇതുപോലെ വന്ന് പറയുന്നുണ്ട്, അമ്മമാർ പറയുന്നുണ്ട്, ആണുങ്ങൾ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ മുത്തേ, ഓക്കെ ബൈ.